പരിചയം ഉള്ള മുഖങ്ങളാണ് സംഘടനാ പ്രവർത്തനത്തിലൊക്കെയുള്ള സമയത്ത് കൂടെ പ്രവർത്തിച്ച ആളുകളും അതേപോലെ ഉസ്താദുമാർ പ്രഗാട്ടിയ ഉസ്താദ് ഗുരുനാഥന്മാരെല്ലാവരും ഉണ്ട് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല എൻ്റെ ഫാദർ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു അതിൻ്റെ ചെറിയൊരു പ്രാർത്ഥനാ ചടങ്ങൊക്കെ ഇന്ന് വീട്ടിൽ നടക്കുകയാണ് അപ്പോൾ ഇന്ന് ഇവിടെ പ്രാർത്ഥനയാക്കാമെന്ന് ഷാഫി പറഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക കാരണം ഞാൻ എസ് എസ് എഫിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വന്നതിൻ്റെ ഒരു ചെറിയൊരു ആ ഒരു ഇത് പറയുകയാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു അനുഭവം എൻ്റെ ഫാദർ മരണപ്പെട്ട് ആശ്വാസവാക്കുകളായിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നു അവിടെ യാസീനൊക്കെ ഓതി ദ്വാരന്ന് പോകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ പെങ്ങളുടെ മകനും എല്ലാവരും ഒരു സമയത്ത് വിളിച്ചിട്ട് എടുത്ത് പറയുകയാണ് കണ്ടോ പെങ്ങളുടെ മകനെ എടുത്ത് പറയുകയാണ് ഇങ്ങനെ ഉപ്പ മരിച്ചതിന് ശേഷം എസ് എസ് എഫിൻ്റെ പ്രവർത്തനത്തിൽ നിന്നതുകൊണ്ട് റിയാസിൻ്റെ ആ പ്രവർത്തകരൊക്കെ വന്നിട്ട് എല്ലാവരും ദ്വാരക്കുന്നത് കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ് മോനെ നിനക്കൽ ഇതേപോലൊരു സംഘടനയിൽ വർക്ക് ചെയ്തുകൂടെ എന്ന് എൻ്റെ ഉമ്മ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താരതാരിയായി ഒഴുകിപ്പോയി എസ് എസ് എഫ് എന്ന മഹാപ്രസ്ഥാനത്തിൽ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും ദുനിയാവിൽ ആഹ്റത്തിലേക്ക് വേണ്ടത് കൂടുതലൊന്നും ചെയ്തില്ലെങ്കിലും മഹാന്മാരോടൊക്കെ ഒന്നിച്ച് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയും പങ്കെടുത്തവരോട് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് എങ്കിലും അതേപോലെ എങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആരുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടാൽ ആ രൂപത്തിൽ കാരണം സംഘടന എന്ന ലെവലിൽ എസ് എസ് എഫിൽ പ്രവർത്തിച്ചത് കൊണ്ട് എൻ്റെ ഉമ്മ എന്നിട്ട് പറയാം മോനെ ദുനിയാവിൽ കുറേ കുത്തുവാക്കുകൾ കേട്ടെങ്കിലും ആഹ്റത്തിൽ ഒരു ഗുണമുള്ള ഒരു ടീമിനെ വളർത്തിയെടുക്കാൻ എൻ്റെ മകനെയൊക്കെ ദർസിന് പങ്കെടുക്കാൻ ദർസിലൊന്നും പഠിപ്പിച്ചില്ല എന്നുള്ള ദുഃഖം എനിക്ക് മാറിയത് ഇപ്പോഴാണ് ഇനി എനിക്ക് സമാധാനത്തിന് മരിക്കാം ഇങ്ങനെയൊരു ടീം ഇവിടെ വന്ന് ദ്വാരക്കാനൊക്കെ നിൻ്റെ പിൻ ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരയിച്ച് സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ പറയുന്നില്ല ആ രൂപത്തിലേക്ക് പുറപ്പെട്ട ഉമ്മമാർ ഇത് കേൾക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിനൊക്കെ മെച്ചം എന്താണ് ഇന്നും ഞാൻ എസ് എസ് എഫ് എന്ന സംഘടനയോടെ വളർന്ന് ഇന്നും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുമ്പോൾ അതിലൂടെ എന്തൊക്കെ നമുക്ക് ഏത് രൂപത്തിലാണെങ്കിലും സംഘടനാ പ്രവർത്തനം മാറ്റിവെക്കാതെ ഐ പി എഫ് എന്ന ഇൻ്റഗ്രേറ്റഡ് പ്രൊഫഷണൽ ഫോറം എന്ന രൂപത്തിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള ആളുകൾ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിങ് ഉണ്ടാക്കിയിട്ട് നല്ലൊരു പ്രവർത്തനം ഉള്ള സമയം വെച്ച് നമ്മൾ എല്ലാ ആഴ്ചകളിലും ക്ലാസ്സും അതേപോലെ കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അതൊക്കെ സംഘടനാ ബന്ധം വിടാതെ രൂപത്തിൽ അതൊക്കെ കൊണ്ട് എനിക്ക് കുറേ ഉപകാരങ്ങൾ കിട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇതേപോലെ ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ധൈര്യം ആ കാര്യങ്ങളൊക്കെ കിട്ടിയതാണ് അപ്പം ഞാൻ അതിലൊന്നും കൂടുതൽ പറയുന്നില്ല ഞാൻ അമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നമ്മളെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം റബീഉൽ പുണ്യ റബീഉലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് എല്ലാവരും ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് പ്രവാചക പ്രകീർത്തനങ്ങൾ പാടിയും പറഞ്ഞും ഇന്ന് ലോകമൊട്ടാകും പ്രവാചക സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ അതിലൊരു നബി സ്നേഹം